ഐഎൻഎൽ പ്രതിനിധികൾക്ക് സർക്കാർ പരിപാടികളിൽ വിലക്ക്. ജനകീയ ആസൂത്രണ രജത ജൂബിലി ആഘോഷത്തിൽ മന്ത്രിക്ക് പോലും ക്ഷണമില്ല. 2006 മുതൽ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഹജ്ജ് കമ്മിറ്റി നിന്നും ഐഎൻഎലിനെ ഒഴിവാക്കി. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ഉണ്ട്. ഷഹീദ്, ഐഎൻഎലിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ പരിപാടികളിൽ നിന്നും പൂർണ്ണമായും ഐഎൽഎ ഒഴിവാക്കിയിരിക്കുന്നു. ഹജ്ജ് കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണോ സർക്കാരിനെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്? അതിരാ, തീർച്ചയായും ഐഎൻഎലിലെ ഗ്രൂപ്പ് പോലും പരസ്യ വിഴുപ്പലക്കലുകളും ഒടുവിൽ ഏറ്റവും ഒടുവിൽ രണ്ട് പാർട്ടികളായി, രണ്ട് ഗ്രൂപ്പുകളായി പിളർന്ന ഒരു സാഹചര്യവും, അതിൽ കടുത്ത അതൃപ്തിയിലാണ് LDFഉം CPM ഉൾപ്പെടെയുള്ളവർ. ഇതേ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ നീങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം വരുന്ന 17-ന് തിരുവനന്തപുരത്ത് ജനകീയ ആസൂത്രണത്തിന്റെ രജത ജൂബിലി ആഘോഷം നടക്കുന്നത്. സംസ്ഥാനത്തുള്ള LDFന് ഉള്ളിലുള്ളതും പുറത്തുള്ളതുമായ മുഴുവൻ പാർട്ടികളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ആ പരിപാടിയിലേക്ക് ഐഎൻഎലിന്റെ മന്ത്രിയോ പാർട്ടിയുടെ നേതൃതലത്തിലുള്ള ഭാരവാഹികൾ ആരെങ്കിലുമോ ഒരാൾക്ക് പോലും ക്ഷണം ലഭിച്ചിട്ടില്ല. അതായത് പൂർണ്ണമായും അവരെ ഒഴിവാക്കിയിരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ പാർട്ടി പ്രോഗ്രാം നോട്ടീസൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ, അതിലൊരിടത്തും ഐഎൻഎൽ നേതാക്കന്മാരുടെയോ മന്ത്രിയുടെയോ പേരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഹജ്ജ് കമ്മിറ്റി കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത്. വർഷങ്ങളായി ഹജ്ജ് കമ്മിറ്റിയിൽ LDF ഭരണകാലത്ത് ഐഎൻഎൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിൽ കാസർഗോഡുള്ള ഒരു ഐഎൻഎൽ നേതാവ് പ്രതിനിധിയായി ഉണ്ടായത്. പക്ഷേ ഈ പുതിയ കമ്മിറ്റിയിൽ, പുനഃസംഘടിപ്പിച്ച കമ്മിറ്റിയിൽ ഇപ്പോൾ ഐഎൻഎൽ പ്രതിനിധിയെ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഔദ്യോഗികമായി LDFൽ നിന്നും ഐഎൻഎൽ ഇപ്പോൾ പുറത്താക്കിയിട്ടില്ലെങ്കിൽ കൂടി പ്രായോഗിക തലത്തിൽ ഇപ്പോൾ LDFന്റെ മറ്റ് പരിപാടികളിലൊന്നും ഐഎൻഎലിന് ഒരു പ്രാതിനിധ്യവും നൽകുന്നില്ല, പങ്കാളിത്തവും നൽകുന്നില്ല എന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമായി വേണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ. കടുത്ത അതൃപ്തി ഈ വിഷയത്തിൽ പലതവണ മുന്നറിയിപ്പും വാണിങ്ങും നൽകിയിരുന്നു. CPMഉം LDFഉം അടിയന്തരമായി വിഷയം പരിഹരിച്ച് ഒറ്റ പാർട്ടിയായി വരണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കാൻ, അത് പ്രശ്നം പരിഹരിക്കാൻ ഐഎൻഎൽ നേതാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ട് ഗ്രൂപ്പുകളായി വാശിയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ LDFന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഐഎൽഎലിനോട് നിലപാട് കടുപ്പിച്ച് സർക്കാർ. വിവരങ്ങളാണ് മുഹമ്മദ് ഷഹീദ് നൽകിയത്.